എല്ലാ കൂട്ടുകാർക്കും മാൾസ് കോർണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മളിൽ കുറച്ചു പേരെങ്കിലും സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ കുറച്ച് ദോഷവശങ്ങളെക്കുറിച്ചും ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ നീരിൽ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും അതുപോലെ തന്നെ വൈറ്റമിൻ കെയും പിന്നെ ഇലക്ട്രോലൈറ്റ്സുകളായ പൊട്ടാസ്യം, അയൺ, അതുപോലെ തന്നെ കാൽഷ്യം, സിങ്ക് ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ സി, വൈറ്റമിൻ ബി, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സുകളായ പൊട്ടാസ്യം, അയൺ ഇവയൊക്കെ നമ്മുടെ സൗന്ദര്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഘടകങ്ങളാണ്. അപ്പോൾ ഏജിങ് പ്രോസസ്സ് ആകുന്നതനുസരിച്ച് ഇവയൊക്കെയും കുറച്ച് മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ ഫേസിലെ ചുളിവുകളും അതുപോലെ തന്നെ കറുത്ത കുത്തുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ആഴ്ചയിൽ 2 ദിവസം ഫേസ് പാക്കൊക്കെ ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ ഈ ചുളിവുകളും കറുത്ത പാടുകളും ഒക്കെ വരുന്നത് തടയുന്നു. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തേനോ അല്ലെങ്കിൽ തൈരോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലിടുന്നത് വളരെയധികം നല്ലതാണ്. തേനാണെങ്കിൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഗുണം ചെയ്യുന്നുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. എന്നാൽ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഡെയിലി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ പൊട്ടാറ്റോ ജ്യൂസിൽ കാറ്റക്കൊലൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അപ്പോൾ ഈ എൻസൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ബ്ലീച്ചിങ്ങിൻ്റെ ഒരു എഫക്റ്റാണ് ഈ എൻസൈം, അതായത് ഈ ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന ഈ കാറ്റക്കൊലൈസ് എൻസൈം ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ഉരുളക്കിഴങ്ങ് നീര് ഉപയോഗിച്ചിട്ട് നമ്മൾ പുറത്ത് സൂര്യപ്രകാശം അടിക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വൈകിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടോ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഒരു സൺസ്ക്രീൻ ലോഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്കൊക്കെ പോകാം. അപ്പോൾ ഡെയിലി ഇത് ഉപയോഗിച്ചിട്ട് പുറത്ത് കഴിവതും ഇറങ്ങാതിരിക്കുക. മാത്രമല്ല ഇത് ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെന്ന് വെച്ചാൽ ആദ്യമൊക്കെ നമ്മുടെ ഫേസ് ഭയങ്കര എഫക്റ്റൊക്കെ ആയിരിക്കും. ഈ ഉരുളക്കിഴങ്ങ് നീര് ഉപയോഗിക്കുന്നത് കൊണ്ട് മുഖത്തെ കരിവാളിപ്പും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും മുഖത്തുള്ള ചുളിവും അതൊക്കെ മാറാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഫേസിലെ കരിവാളിപ്പും അതുപോലെ തന്നെ കറുത്ത പാടുമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഈ ഉരുളക്കിഴങ്ങിൻ്റെ നീര് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് നല്ല ഗുണങ്ങളുള്ളതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ നീരിന് കുറച്ച് ദോഷവശങ്ങളും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ തോട് ചീ കളയുന്ന സമയത്ത് ഒരു പച്ച കളറുണ്ടെങ്കിൽ അതിലൊരു വെള്ള കളർ കറ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഉരുളക്കിഴങ്ങ് ശരിക്ക് പഴുത്തിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അത് ചൊറിച്ചിൽ വരാനും അതുപോലെ തന്നെ അലർജിയൊക്കെ ഉണ്ടാക്കാനും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് വേണം നമ്മൾ ഉരുളക്കിഴങ്ങ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നല്ലൊരു യൂസ്ഫുൾ ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.